നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ, നിർണായകമായ ശക്തിയായി മാറിയ ഒരാൾ തന്നെയാണ് പി സി ജോർജ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലും ജോസഫ് ഗ്രൂപ്പിലും മാറി മാറി പയറ്റി ഒടുവിൽ സ്വന്തമായ പാർട്ടിയിൽ എത്തി. അവിടെ നിന്നുമാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് വന്നത്. നേരത്തെ അദ്ദേഹം എം എൽ എ ആയിരുന്നപ്പോൾ നിയമസഭയിൽ ഒരു ഗർജിക്കുന്ന സിംഹമായിരുന്നു. പുറത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും കൃത്യമായ രാഷ്ട്രീയം പറയുന്ന, ഏത് വിഷയത്തെക്കുറിച്ചും തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു പി സി ജോർജ്. എന്നാൽ കുറച്ച് നാളുകളായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പി സി ജോർജ് തികച്ചും നിശബ്ദനാണ്. എവിടെയും അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാനില്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗ വരികൾ കേൾക്കാനില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു മൗനം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, തീർച്ചയായും ബി ജെ പിയിലേക്ക് വന്നതോടുകൂടി അദ്ദേഹം നിശബ്ദനാവുകയായിരുന്നു. കൃത്യമായും മുകളിൽ നിന്നുള്ള താക്കീതിന് പിന്നാലെയാണ് അദ്ദേഹം നിശബ്ദനായത് എന്ന് തന്നെ പറയാം. അദ്ദേഹം ബി ജെ പിയിലേക്ക് വന്ന സമയത്താണ് പാർലമെൻറ്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. അന്ന് അദ്ദേഹം പത്തനംതിട്ടയിൽ ഒരു മത്സരാർത്ഥിയായി എത്തും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് നറുക്കു വീണില്ല. പകരം അനിൽ ആൻ്റണിക്കായിരുന്നു പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള നിയോഗം ലഭിച്ചത്. ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വലിയ തോതിൽ പ്രസംഗിക്കുകയും പല ചാനലുകളിലും ഇൻ്റർവ്യൂ നൽകുകയും ചെയ്തു. കാരണം അനിൽ ആൻ്റണിക്ക് രാഷ്ട്രീയത്തിൽ അത്ര കൃത്യമായ ഒരു കേരള, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായ ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരാളാണ്, രാഷ്ട്രീയം എന്തെന്നറിയാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ നിൽക്കുന്നത് വലിയ അപകടമാകുമെന്നൊക്കെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അതോടുകൂടി അദ്ദേഹത്തിന് മൂക്കുകയർ മോദിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായി, അല്ലെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ബി ജെ പിയിൽ അധികം നാൾ തുടരാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന കൃത്യമായ താക്കീതാണ് ബി ജെ പി പി സി ജോർജിന് നൽകിയത്. തീർച്ചയായിട്ടും അത് പി സി ജോർജിന് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു എന്ന് പറയാം. കാരണം ഇനി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അഭയം പ്രാപിക്കാൻ പി സിക്കില്ല. കാരണം ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വിഭാഗങ്ങളെ, അവിടെ ഏറ്റവും അധികമുള്ളത് മുസ്ലിം ജനവിഭാഗമാണ്, അവരെ വെറുപ്പിച്ചിട്ടുണ്ട്, എസ് എൻ ഡി പിയെ വെറുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി ഒറ്റയ്ക്ക്, ഒരൊറ്റയാളായി നിന്നാൽ ജയം അസാധ്യമാണ് എന്നത് പി സിക്കറിയാം. മുൻപ് അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച ഒരു അനുഭവമുണ്ട്. എന്നാൽ ഇനി അത് നടക്കില്ല. മാത്രവുമല്ല, തൻ്റെ മകൻ്റെ ഭാവി കൂടി താൻ മൂലം അടഞ്ഞു പോകുമെന്നുള്ള ഒരു ശങ്ക, ഒരു തോന്നൽ അദ്ദേഹത്തിന് വന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിശബ്ദനായത് എന്നത് ഉറപ്പാണ്. എന്നാൽ ബി ജെ പിയുടെ ചില പ്രാദേശിക മീറ്റിങ്ങുകളിലും യോഗങ്ങളിലുമൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നത് കൃത്യമാണ്. കഴിഞ്ഞ ദിവസവും തൊടുപുഴയിലെ ഒരു ചടങ്ങിൽ അദ്ദേഹം സംബന്ധിച്ചിരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും വിമർശനവുമായിട്ട് വരുന്നത് കുറച്ചിരിക്കുകയാണ് എന്നത് കൃത്യമാണ്. അത് ബി ജെ പിയെ പേടിച്ച് തന്നെയാണ്, ബി ജെ പിയുടെ കർശനമായ താക്കീത്, ബി ജെ പിയുടെ മൂക്കുകയറുള്ളത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ബി ജെ പി അദ്ദേഹത്തിന് ചില സ്ഥാനങ്ങൾ കൊടുക്കാമെന്ന് ഏറ്റിട്ടുമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത് അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്നറിയുന്നു. കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ മന്ത്രിസഭ അധികാരമേറ്റതേയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബാലാരിഷ്ടതയൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ പി സി ജോർജിന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്ഥാനം ഉണ്ടാകും. അത് എന്താണ്, രാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയവനം കേരളത്തിലെ കേരള രാഷ്ട്രീയത്തിലായിരിക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഗവർണറായി പോകും എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകന് കേരളത്തിൽ, കേരള ബി ജെ പിയിൽ ഒരു പ്രമുഖമായ സ്ഥാനം നൽകുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിശബ്ദനായതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ മോദിയോ കേന്ദ്ര ബി ജെ പിയോ നിശബ്ദനാക്കിയതാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് നാളങ്ങനെ അദ്ദേഹത്തിന് നിശബ്ദനായി ഇരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. പൊട്ടിത്തെറിക്കുന്ന, എന്തും തുറന്നു പറയുന്ന ഒരു സമീപന രീതിയാണ് അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ അധികം നാൾ അദ്ദേഹത്തിന് ഇങ്ങനെ വീർപ്പുമുട്ടി ഇരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ അധികാരം അദ്ദേഹത്തെ നിശബ്ദനാക്കിയതാണ്, അല്ലെങ്കിൽ മോദി നിശബ്ദനാക്കിപ്പിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.